വാട്സ്ആപ്പ് ഗൈസ് ഇപ്പോൾ ഗൈസ് നാസിമാണ്. സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയാസ് വളരെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് നമുക്ക് ഫേസ്ബുക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നതാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, രാവിലെ ഉറക്കം എണ്ണിക്കുന്നത് മൊബൈൽ ഇങ്ങനെ തപ്പിയെടുത്തിട്ട് നെറ്റ് ഓണാക്കി ഇൻസ്റ്റാഗ്രാമിൽ കയറിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതിലെ മെസ്സേജ് അല്ലെങ്കിൽ ലൈക്സ് എത്രയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കമൻസ് അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെയാണ് എൻ്റെ ഒരു പതിവ്. അതേപോലെ തന്നെ റീൽസ് ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോണ്ടി 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 നോക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. ടിക്ടോക്ക് ഉള്ളപ്പോൾ അതായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞ കേട്ടോ, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമും നമ്മളെ പിടിച്ചിരുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ടിപ്സ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി വെച്ചാൽ നമ്മുടെ വീഡിയോസ് എപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ സോഷ്യൽ മീഡിയാസ് അക്കൗണ്ട് നമ്മൾ എപ്പോഴും സെക്യൂർ ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിടുക. ഇൻസ്റ്റാഗ്രാം എന്നല്ല, വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇമെയിലാണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് നിങ്ങളുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കണം. നമ്മളെന്തെങ്കിലും ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു OTP വരും. ഈ OTP സ്പാം OTP ആണോ? വളരെ അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്യാൻ പാകത്തിന് വരുന്ന OTPയും ഈ ഒരു സെയിം മോഡൽ OTP ആയിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു സ്പാം OTPയും അതേപോലെയുള്ള ജെന്യുവിൻ ആയിട്ടുള്ള OTPയും തിരിച്ചറിയാം എന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് കഴിയുമ്പോൾ അതിൽ സെക്യൂരിറ്റി എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റിയിലെ ഇമെയിൽസ് ഫ്രം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ സെക്യൂരിറ്റിയിൽ നമുക്ക് OTP കാര്യങ്ങൾ, പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അതറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആരൊക്കെ കമൻറ്റ് ചെയ്തു, ലൈക്ക് ചെയ്തു അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഒരു വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള OTP വരികയാണെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം OTP ഒക്കെ അടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടും കൊണ്ട് അവരങ്ങ് പോകും. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അവതാർ ഫീച്ചർ വന്നിട്ടുണ്ട്. പുതിയ അപ്ഡേഷനാണ്, എല്ലാവർക്കും ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലെ ടോപ്പിൽ 3 ഡോട്ട് കാണും, അല്ലെങ്കിൽ 3 ലൈൻസ് കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ പോകുമ്പോൾ നമ്മുടെ സെറ്റിങ്സ് കാണാം, ഇൻസ്റ്റാഗ്രാമിൻ്റെ സെറ്റിങ്സ്. ആ ഒരു സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ അവതാർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഈ ഒരു അവതാർ വഴി നമുക്ക് ഒരു മൊട്ടത്തലേനെയാണ് അവിടെ കിട്ടുന്നത്. ആ ഒരു മൊട്ടത്തലേനെ നമുക്ക് കോസ്റ്റ്യുമൈസ് ചെയ്ത മീശ, താടി, മുടി, കഷണ്ടി ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അത് കോസ്റ്റ്യുമൈസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഓൺ നമ്മുടേതായിട്ടുള്ള ഒരു എമോജി അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു അവതാർ ഇൻസ്റ്റാഗ്രാമിൽ ഇനി വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്ത് എല്ലാവരെയും വെറുപ്പിക്കാൻ സാധിക്കും. പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെടുന്ന, എല്ലാവർക്കും മിക്ക ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ്. മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കണം. പക്ഷെ നമ്മളൊരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾക്ക് വിട്ട് കഴിയുമ്പോൾ അപ്പുറം ഇരിക്കുന്ന ആൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അയാൾ തോന്നരുത് ഇവൻ എന്തായി കാണിക്കുന്ന 24 മണിക്കൂറും ചറ പറ മെസ്സേജാണല്ലോ, ഒരു സമാധാനവും തരത്തില്ല, ഇവൻ ശല്യമാണല്ലോ എന്ന് മറ്റേ ആൾക്ക് തോന്നരുത്. അതിന് ഒരു ട്രിക്കുണ്ട്. കാരണം നമ്മൾ മെസ്സേജ് വിടുന്നത് അവിടെ ചെല്ലുകയും ചെയ്യും, പക്ഷേങ്കിൽ ആൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണത്തില്ല. നമ്മൾ ആർക്കാണോ മെസ്സേജ് വിടുന്നത് ആ ഒരു വ്യക്തി അയാളുടെ ഇൻബോക്സ് തുറന്ന് നോക്കുമ്പോൾ മാത്രമേ അതിൽ മെസ്സേജ് കാണൂ. മ്യൂട്ട് ഓപ്ഷൻ അല്ല ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. മറ്റൊരാൾക്ക് ശല്യമില്ലാതെ നമുക്ക് എങ്ങനെ മെസ്സേജ് അയക്കാം? ചാറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ചാറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറ്റ് ദ റേറ്റ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു സിമ്പൽ ഇട്ടതിന് ശേഷം സൈലൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് എന്താണോ ആ ഒരു മെസ്സേജ് അയച്ചുകൊള്ളുക. അപ്പുറം ഇരിക്കുന്ന ആൾക്ക് ഒരിക്കലും അതൊരു ശല്യമാകത്തില്ല. ആൾ ഇൻബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മൾ അയച്ച മെസ്സേജ് കാണത്തുള്ളൂ. നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മളൊരു ശല്യം ആർക്കും ഒരിക്കലും ആകത്തുമില്ല. പല ആളുകൾക്കും അറിയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും ഞാൻ പറഞ്ഞത്. എങ്കിലും അറിയാത്ത ആളുകൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എത്തിച്ചു കൊടുക്കുക. കുറച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.